ഏതെങ്കിലും മതം പോരാ കൃത്യമായ മതത്തിൽ വിശ്വസിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് മതങ്ങളെ അല്ല മാനിക്കേണ്ടത് മനുഷ്യനെയാണ് മാനിക്കേണ്ടത് എന്ന് ചെറുപ്പത്തിലേ തന്നെ പറഞ്ഞു കൊടുക്കണം ജാതിയും മതവുമില്ലാതെ വർണ്ണവർഗവ്യത്യാസമില്ലാതെ മനുഷ്യനെയാണ് മാനിക്കാൻ നമ്മൾ പഠിപ്പിക്കേണ്ടത് മതങ്ങളെയല്ല വേദവാടത്തെക്കുറിച്ച് മാതാപിതാക്കളുടെ ഇടയിലും സഭയുടെ ഔദ്യോഗിക പക്ഷത്തു നിന്നുകൊണ്ടും ഉന്നതസ്ഥാനീയരും സാധാരണക്കാരും ഒക്കെ നിരവധി അനവധി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ നമുക്ക് ഇത്തരം ധാരാളം ചർച്ചകൾ കാണാം ഞാൻ നിങ്ങളെ സദ് ക്ഷണിക്കുകയാണ് ഞാൻ അവളോട് പറഞ്ഞു മോളെ നീ പോകാൻ വരട്ടെ നീ എനിക്ക് ഒരു ക്ഷമ തന്നിട്ട് പോകണം എന്നോട് എന്നോട് നീ ക്ഷമിക്കണം ഉടനെ നമുക്ക് ഭയങ്കര സങ്കടമായി പിതാവ് എന്തിനാണ് എന്നോട് ക്ഷമ എന്നോട് ക്ഷമയോദിക്കും ഞാനല്ലേ പിതാവിനോട് ക്ഷമയോ ഞാൻ അല്ല എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം കാരണം ഇത്രയും വർഷം നിന്നെ വേദപാഠം പഠിപ്പിച്ചിട്ട് ഇത്രയും മിടുക്കിയായ നിന്നെപ്പോലൊരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഈശോ ഏകരക്ഷകനാണെന്നും പ്രണയത്തിന്റെയോ വിവാഹത്തിന്റെയോ പേരിൽ ഒഴിവാക്കാനാവുന്നതല്ല നമ്മുടെ കർത്താവ ഈശോ മിശിഹ എന്നും പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്റെ രൂപത പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം അവിടെ അവള് പറഞ്ഞു അയ്യോ ഒന്നും പറയല്ല പിതാവേ ഞാൻ അങ്ങ് പെട്ടുപോയതാകോട്ടെ പിതാവ് എന്നോട് ക്ഷമയെന്ന് ചോദിക്കണം പറഞ്ഞു എന്നെ ആശ്വസം പക്ഷെ എന്റെ ഉള്ളിൽ അതൊരു നീറ്റലാണ് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും ഉണ്ടായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോ മിശിഖ ഏകരക്ഷകനാണെന്നും ഈശോ മിശിഹ ഉപേക്ഷിക്കാവുന്ന ഒന്നല്ലെന്നും ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല നമ്മുടെ സംവിധാനത്തിന് സാധിക്കുന്നില്ല അതേസമയം മറ്റു ചില മതങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ട് ഞാൻ തന്നെ അവളോട് ചോദിച്ചു മോളെ നിന്നോടുള്ള പ്രണയത്തെ പ്രതി അവൻ നിന്റെ വിശ്വാസ സ്വീകരിക്കാൻ തയ്യാറാവോ ഉടനെ അവൾ പറയാ ഞാൻ ചോദിച്ചതാ പിതാവേ പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആ പിന്നെ നമ്മൾ നമ്മൾ ആരാ ആരാ പറ പറ നിങ്ങൾ പ്രണയക്കിണികളുടെ നീണ്ട നിര നമ്മളെ ഇങ്ങനെ ഈ സാഹചര്യത്തിൽ വേദപാഠത്തിൽ അടിയന്തിരമായ മാറ്റം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥാനവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് ചിന്തകൾ ഞാനിവിടെ പങ്കുവെക്കുകയാണ് വേദപാഠത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മുമ്പോട്ട് വയ്ക്കുവാനുള്ളത് ഒന്ന് വേദപാഠത്തെ രണ്ടായിത്തിരിക്കണം മാതാപിതാക്കളുടെ ഭാഗവും സഭയുടെ ഭാഗവും കവലയിൽ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് മറുപടി പറയാൻ തക്ക വിധത്തിൽ ഉത്തരം കൊടുക്കാൻ തക്ക വിധത്തിൽ മക്കളെ പ്രാപ്തരാക്കുക ശക്തിപ്പെടുത്തുക എന്നുള്ള ദൗത്യം സഭ ഏറ്റെടുക്കണം പ്രാദേശികമായ പ്രാർത്ഥനകൾ സന്ധ്യാപ്രാർത്ഥനകളോ കുടുംബ പ്രാർത്ഥനകളോ ബലിയർപ്പണങ്ങളിലെ പ്രാർത്ഥനകളോ ഒക്കെ മാതാപിതാക്കളെ ഏൽപ്പിക്കണം ഒരു കൈപുസ്തകം തയ്യാറാക്കി അഗാധമായ പാണ്ഡിത്യം ആവശ്യമില്ലാത്ത അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ മാതാപിതാക്കളെ ഏൽപ്പിക്കണം പ്രാദേശിക സഭാ സംവിധാനങ്ങളും ചട്ടക്കൂടുകളും നിലനിൽക്കേണ്ടത് മാതാപിതാക്കളുടെ ആവശ്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം അങ്ങനെ മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ വേണം സാധാരണ പ്രാർത്ഥനകൾ മക്കൾ പരിശീലിക്കുവാൻ ഇങ്ങനെ സാധാരണ സഭാ പ്രാർത്ഥനകൾ മാതാപിതാക്കൾ പഠിപ്പിക്കട്ടെ യമ എം അക്ബർ സാഹിബും പ്രൊഫസർ രവീന്ദ്രനുമൊക്കെ മറുപടി പറയാൻ സഭ മക്കളെ പ്രാപ്തരാക്കട്ടെ ഉത്തരം കൊടുക്കുവാൻ സഭയും ശ്വാസവും ആധാരാനുഷ്ഠാനപരമായ വിശ്വാസം ജീവിക്കുവാൻ മാതാപിതാക്കളും പഠിപ്പിക്കട്ടെ ഇത്തരത്തിൽ വേദപാഠത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ തയ്യാറാക്കി അടിയന്തിരമായ ശ്രദ്ധ ഈ മേഖലയിൽ ഉണ്ടാകേണ്ടതാണ് ഇനി സഭയുടെ വേദപാഠത്തെക്കുറിച്ചും എൻ്റെ ചില എളിയ ചിന്തകൾ ഞാനിവിടെ പങ്കുവെക്കുകയാണ് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും നമ്മൾ കുഞ്ഞുങ്ങളും ക്രിസ്തുവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ നമ്മുടെ പ്രബോധനം മൂലം നമുക്ക് സാധിക്കണം കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്കറിയാം ക്രിസ്തു നമ്മുടെ കർത്താവ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രീകളുമായി തർക്കിക്കുന്നൊരു ഭാഗമുണ്ടല്ലോ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതരാകേണ്ടതല്ലയോ എന്നുള്ള ചോദ്യമുണ്ട് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ വ്യാപൃതരാകാൻ തക്ക വിധത്തിൽ ക്രിസ്തുവിലേക്കുള്ള വ്യക്തമായ ബന്ധം ക്രിസ്തുവുമായുള്ള വ്യക്തമായ ബന്ധം കുഞ്ഞുങ്ങളിൽ സ്ഥാപിക്കാൻ തക്ക വേണം ഭേദപാഠം നമ്മൾ ക്രമീകരിക്കാൻ അതിനെനിക്ക് തോന്നിയ കാര്യം ഇങ്ങനെയാണ് തിരുവചനത്തിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും കഥാപുസ്തക രൂപത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എൽ കെ ജി യു കെ ജി മുതൽ കുഞ്ഞുങ്ങൾ കർത്താവ് കാറ്റിനെ ശാസിക്കുന്നതും കടലിനു മീതെ നടക്കുന്നതും അപ്പം വർദ്ധിപ്പിക്കുന്നതും രോഗികളെ സുഖപ്പെടുത്തുന്നതും വെദക്കാരൻ്റെ ഉപമയുമെല്ലാം എല്ലാ ഉപമകളും രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും പുസ്തക രൂപത്തിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ എത്തിച്ചു കൊടുക്കണം അങ്ങനെ പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ ഹീറോയായി ക്രിസ്തു മാറണം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ അത് എഴുതി ചേർക്കപ്പെടും അങ്ങനെ എഴുതി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊരാൾ കിടമില്ലാതായി മാറും പിന്നെ ഒരാൾ കിടമുണ്ടാകണമെങ്കിൽ ഈ ക്രിസ്തുവിനേക്കായാലും വലിയൊരു വ്യക്തി വരണം അത് സാധ്യമല്ലല്ലോ മറ്റൊന്നാണ് ഈ പന്ത്രണ്ട് വയസ്സിനുള്ളിൽ അവരുടെ അവർ ജീവിക്കുന്ന പ്രദേശങ്ങളിലുള്ള സഭ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ എയ്ഡ്സ് രോഗികളെ പരിചരിക്കുന്നവർ വൃദ്ധരായ ആർക്കും വേണ്ടാത്ത മാതാപിതാക്കളെ പരിചരിക്കുന്ന കേന്ദ്രങ്ങൾ സഭ സഭകൾ നടത്തുന്നുണ്ടല്ലോ അത്തരം സ്ഥലങ്ങൾ സ്ഥാപനങ്ങളും കുഞ്ഞുങ്ങളെ കൊണ്ടു നടന്ന് കാണിച്ചു കൊടുക്കണം നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന നന്മകൾ ഇതൊക്കെയാണ് എന്ന് ഈ പന്ത്രണ്ട് വയസ്സിന് മുൻപ് കുഞ്ഞുങ്ങളെ നേരിട്ട് കാണിച്ചു കൊടുക്കണം അതേപോലെ തന്നെ നല്ല സാക്ഷ്യമുള്ള വ്യക്തികളുമൊക്കെയായി ഇടപഴകുവാനും കുഞ്ഞുങ്ങളെ അനുവദിക്കണം ഇങ്ങനെ പന്ത്രണ്ട് വയസ്സിനുള്ളിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു നേട്ടമായി മാറും ഇനി രണ്ടാമത്തെ കാര്യം പന്ത്രണ്ട് വയസ്സിന് ശേഷം കുഞ്ഞുങ്ങളോട് ക്രിസ്തു ആരാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം നമുക്കറിയാം ക്രിസ്തു എന്ന് പറയുമ്പോൾ എമാഹൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ക്രിസ്തു പറഞ്ഞു കൊടുത്തത് പ്രവചനങ്ങളിലും നിയമങ്ങളിലും തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവയാണ് അപ്പോൾ കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റണം ക്രിസ്തു എന്ന് പറയുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് നിഴലുകളാകുന്ന പ്രവാചകരുടെ പൂർത്തീകരണമാണ് ഇത് മൂന്നുമാണ് ക്രിസ്തു എന്ന് കുഞ്ഞുങ്ങളോട് നമുക്ക് പറയണം ഇതെവിടെയാണ് കാണുന്നത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാലത്ത് നിയമം എന്ന വാക്കിനേക്കാൾ കൂടുതൽ ഇത് നമ്മൾക്ക് യഹൂദര വിശുദ്ധമായി കരുതുന്ന ഗ്രന്ഥമാണ് എന്ന് നമുക്ക് കുഞ്ഞുങ്ങളോട് പറയാൻ സാധിച്ചാൽ അത് കുറച്ചുകൂടെ ഫലപ്രദമായിരിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായും ചോദിക്കും യഹൂദരുടെ ഗ്രന്ഥം നമുക്കെന്ത് അപ്പോൾ നമുക്ക് പറയണം യഹൂദരാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ തെരഞ്ഞെടുത്ത ജനത യഹൂദരാണ് അതിൽ നിന്നുകൊണ്ട് യഹൂദരുടെ പ്രത്യേകതകൾ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം വെറും രണ്ട് കോടിയിൽ താഴെ മാത്രം വരുന്ന യഹൂദർ എങ്ങനെയാണ് ലോകത്തിലിത്രയും മേൽമയുള്ളവരായി മാറിയത് എന്ന് അതിൻ്റെ ഏക കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റണം ഇത് കുഞ്ഞുങ്ങളെ യഹൂദരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ദൈവവിശ്വാസമുള്ളവരെയും ഇല്ലാത്തവരെയും ഒരേപോലെ അതിശയിപ്പിക്കുന്നൊരു ജനതയാണ് യഹൂദർ എന്ന് നമുക്ക് ഈ പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളോട് പറയണം അതുകൊണ്ട് ഈ ജനത പ്രവചനങ്ങളുടെയും നിയമങ്ങളുടെയും പൂർത്തീകരണമാവുന്ന ക്രിസ്തുവിനെ തിരസ്കരിച്ചു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടായിരം വർഷമായി യഹൂദർക്ക് പ്രവചനങ്ങൾ ലഭിക്കുന്നില്ല പ്രവാചകർ ലഭിക്കുന്നില്ല കാരണം നിയമവും പ്രവാചകരും ക്രിസ്തുവിൽ പൂർത്തിയായി അതവർ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഇത്രത്തോളം നാശങ്ങളുള്ളത് ലോകത്ത് ഇതേപോലെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശിക്ഷണം ലഭിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു ജനതയുമല്ല ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ തിരഞ്ഞെടുത്ത ജനത എന്ന രീതിയിൽ അവർക്ക് മേൽമയുള്ളായിരിക്കുമ്പോൾ തന്നെ ആ മേൽമ അവർക്കൊരു മേൽമയും നൽകുന്നില്ല പക്ഷേ അത് ശിക്ഷണത്തിനാണ് കാരണമാകുന്നത് അതിൻ്റെ കാരണം അവരുടെ ക്രിസ്തു നിഷേധമാണ് എന്ന് നമുക്ക് കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റണം വീണ്ടും ക്രിസ്തു എന്ന് പറയുന്നത് നീതിയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ആളത്തമാണ് നമുക്കറിയാം നന്മയുള്ള മനുഷ്യരെ ചുറ്റും കാണാൻ പറ്റും ഞാൻ ക്ഷമയാണ് ഞാൻ നന്മയാണ് ഞാൻ സ്നേഹമാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞതിന് ശേഷം അതിനെ നിഷേധിക്കാതെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏക വ്യക്തി ക്രിസ്തുവാണ് ക്ഷമിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും സഹിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും ആളത്വം അത് ക്രിസ്തുവാണ് എന്ന് നമുക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഈ വ്യത്യാസം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം നന്മകളുടെയും ഒക്കെ നന്മയും സ്നേഹവും ഒക്കെ കാണിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ടാകും ആശയങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടാകും പക്ഷേ അതിൻ്റെ ആളത്തം പ്രഭാവ കേന്ദ്രം ക്രിസ്തുവാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി കൊടുക്കാൻ സാധിക്കണം ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയണം തന്നെ കുരിശിൽ തറച്ചിട്ടപ്പോഴും അവരോട് ക്ഷമിക്കുകയാണ് ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ എന്ന് വിളിക്കുകയാണ് അപ്പം സ്നേഹത്തിൻ്റെ ആളത്തമാണ് ക്രിസ്തു അപ്പം നമ്മളിൽ ഏതെങ്കിലും പുണ്യം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സ്രോതസ്സാകുന്ന ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിന്നാൽ മാത്രമേ നമ്മളിൽ ആ നന്മ നിലനിൽക്കുകയുള്ളൂ എന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പം ഈ ആളത്വമാകുന്ന നന്മയുടെ സ്നേഹത്തിൻ്റെ നീതിയുടെ ക്ഷമയുടെ ആളത്തമാകുന്ന ക്രിസ്തുവിലേക്ക് കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റണം ഇതിൻ്റെ ആളത്തമാണ് ക്രിസ്തുബെന്ന് നമുക്ക് കൃത്യമായി സംശയമില്ലാത്ത വിധം കുഞ്ഞുങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം പിന്നീടാണ് കുഞ്ഞുങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് മതം വേണ്ട ദൈവം മതിയല്ലോ എന്നുള്ളതാണ് സ്വാഭാവികമായി ഉയർത്തുന്ന ചോദ്യമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയരുന്ന ചോദ്യമാണ് എന്തിനാണ് മതം ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് എന്തിനാണ് മതം യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ കെണിയാണിത് ആ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കുഞ്ഞുങ്ങൾ പ്രാപ്തരാക്കണം പിന്നെ വരുന്നതാണ് കുരിശുമരണം എങ്ങനെയാണ് രക്ഷയായി മാറുക അത് നമുക്ക് കൃത്യമായി വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കണം മറ്റൊന്നാണ് പിതാവ് തൻ്റെ പ്രവർത്തികൾ എന്നിലൂടെ പൂർത്തിയാക്കുകയാണ് നടത്തുകയാണെന്ന് ക്രിസ്തുനാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനും പിതാവും ഒന്നാണ് സൃഷ്ടാവായ ദൈവവും വചനം മാംസം ധരിച്ച് ക്രിസ്തു ഒന്നാണെങ്കിൽ കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു ആരോടാണ് പ്രാർത്ഥിച്ചത് എന്നുള്ളതായ കുഞ്ഞുങ്ങൾ കവലകളിൽ സമൂഹത്തിൽ നിന്ന് കേൾക്കാനിടയുള്ള ചോദ്യത്തിന് അവരോട് അവർക്ക് ഉത്തരം കൊടുക്കാൻ തക്കവധത്തിൽ അവരെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം പിന്നെയാണ് എങ്ങനെ ദൈവമാവും നമുക്കറിയാം മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിലും ദൈവത്വം അതിൻ്റെ പൂർണ്ണതയിലും ക്രിസ്തുവിൽ സമ്മേളിച്ചിരിക്കുന്നു സഭാപിതാക്കന്മാരുടെ പഠനം കുഞ്ഞുങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ നമുക്ക് സാധിക്കണം എങ്ങനെയാണ് ഒരേ സമയം ദൈവവും അതേസമയം സമയവും മനുഷ്യനുമായിരിക്കുന്നതെന്നുള്ളതിന് കൃത്യമായ മറുപടി നമുക്ക് കൊടുക്കാൻ സാധിക്കണം മറ്റൊന്നാണ് മതം മതാത്മകത വേണ്ടല്ലോ ആത്മീയത മതിയല്ലോ എന്നുള്ള ചോദ്യം ആത്മീയതയും മതാത്മകതയും മതാത്മകതം അടുത്ത് ആത്മീയത തേടി പോവുകയാണ് അതായത് മതവും ദൈവവും തമ്മിലുള്ളതിൻ്റെ മറ്റൊരു മറ്റൊരു രീതിയാണത് മതാത്മകതമടുത്തു ആത്മീയത തേടി പോകുന്നു വാദം അതിലേക്ക് കുഞ്ഞുങ്ങളെ കെണിയൊരുക്കി വീഴിക്കുന്ന തലങ്ങൾ അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം മറ്റൊന്നാണ് ട്രീനിറ്റി എങ്ങനെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് എന്ന് നമുക്ക് മക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കണം പിന്നെയാണ് ധാർമ്മികതയും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം ഇന്നും നമുക്കറിയാം കട്ട കൈവെട്ടുക അതേപോലെ ദൈവത്തെ നിന്ദിച്ചാൽ കഴുത്ത് വെട്ടുക പ്രവാചകനെ നിന്നിച്ചാൽ കഴുത്ത് വെട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതായത് ധാർമ്മികതയുണ്ട് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന നിയമമുണ്ട് ഇതും ആത്മീയതയും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ചിലർ പറയുന്നില്ലേ ക്രിസ്ത്യാനിറ്റിയിൽ എന്ത് വേണേലും ആകാം സോണിയ സെബാസ്റ്റിനെക്കൊണ്ട് യമ അക്ബറിൻ്റെ ലിശോ ട്രൂത്തുകാർ പറയിച്ച കാര്യം അതാണ് അത് ധാർമ്മികതയും ആത്മീയതയും തമ്മിലുള്ളതായ മാറ്റം എന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ യമ അക്ബനെ പോലെയുള്ള നിശ്ചോ ട്രൂത്തിൻ്റെ പ്രവർത്തകർ നമ്മുടെ കുഞ്ഞുങ്ങളെ സക്കീർ നായിക്കിൻ്റെ വീഡിയോകളൊക്കെ നോക്കിക്കോളും മുഴുവൻ കെണികളാണ് പാവം കുഞ്ഞുങ്ങൾക്ക് അതെങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങളാണ് കുഴക്കുന്ന ചോദ്യങ്ങൾ വാക്കുകൾ കൊണ്ടിങ്ങനെ അമ്മാനമാടി അതുകൊണ്ട് കളിച്ച് കെണിയിൽ വീഴ്ത്തുകയാണ് അത് വീഴാതിരിക്കണമെങ്കിൽ ആത്മീയതയും ധാർമ്മികതയും തമ്മിലുള്ള മാറ്റം കൊടുക്കണം ഇവിടെ എന്തുമാകാം എങ്ങനെയുമാകാം എന്നുള്ളതായ ഒരു രീതിയുണ്ട് എന്നുള്ള കെണിയാണ് സക്കീർ നായിക്കിനെ പോലെയുള്ളവർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ പ്രയോഗിക്കുന്നത് അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ വ്യത്യാസം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം വീണ്ടും യമമക്ബർ സാഹിബ് അടക്കമുള്ളവരോട് മറിചോത്യം ചോദിക്കുവാൻ പ്രൊഫസർ രവീന്ദ്രനെ പോലെയുള്ളവരോട് മറിചോത്യം ചോദിക്കാൻ പഠിപ്പിക്കണം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ദൈവത്തെ നിന്നിച്ചാൽ നിങ്ങൾക്ക് കഴുത്തുപൊട്ടുവെന്ന് ചോദിക്കാൻ പറ്റണം നിങ്ങളുടെ പ്രവാചകനെ പരസ്യമായിട്ട് അപമാനിച്ചാൽ നിങ്ങൾ കൊല്ലോ എന്ന് ചോദിക്കാൻ പറ്റണം നിങ്ങളുടെ ദൈവത്തിന് എന്ന് ചോദിക്കാൻ പറ്റണം നിങ്ങളുടെ ദൈവത്തിന് എന്ന് ചോദിക്കാൻ പറ്റണം നിങ്ങളുടെ ദൈവം എന്തി നിങ്ങളുടെ ദൈവത്തിലേക്ക് നിങ്ങളുടെ ദൈവം മുമ്പോട്ട് വെക്കുന്ന സ്വർഗം എന്താണ് ആ സ്വർഗം ഇവിടെ പണമുള്ളവർക്ക് ലഭ്യമാകുന്ന സ്വർഗമല്ലേ ഉള്ളൂ സൗകര്യങ്ങളല്ലേ നിങ്ങളുടെ ദൈവം ഞാൻ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗം അതിന് മര മരിക്കേണ്ട കാര്യമില്ലല്ലോ പണം സമ്പാദിച്ചാൽ ഇവിടെ തന്നെ ലഭിക്കാൻ ചെയ്യാൻ കിട്ടുന്നവയാണല്ലോ അങ്ങനെ കൃത്യമായും അവരുടെ എന്താണ് മാർഗം എന്താണ് ദൈവത്തെ നിന്ദിച്ചാലുള്ള മറുപടി എന്താണ് ഈ വക കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് അങ്ങോട്ട് ചോദിക്കാൻ പറ്റണം പ്രൊഫസർ രവീന്ദ്രനെ പോലുള്ളവരോട് പറയണം ലോകത്തിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണുള്ള പ്രൊഫസർ രവീന്ദ്രനെ പോലെയുള്ള യുക്തിവാദികൾ സമൂഹത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നത് അപ്പം നിങ്ങൾ ഒരു ഒരു ലീഡറായിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പുതിയ തലമുറയെ എങ്ങോട്ട് നിങ്ങൾ നയിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രൊഫസർ രവീന്ദ്രൻ എവിടെയൊരു സാധ്യതയുണ്ടെങ്കിൽ ഒരു സ്ഥാനമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ മേഖലയിൽ പ്രൊഫസർ രവീന്ദ്രനേക്കാൾ ഇഷ്ടം ക്രിസ്തുവിനെയാണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരോട് പറയാൻ പറ്റണം പ്രൊഫസർ രവീന്ദ്ര താങ്കൾ മനസ്സിലാക്കുക എന്തുകൊണ്ടും ഏത് മേഖലയിലെടുത്താലും തങ്ങൾക്ക് സങ്കല്പിക്കാനാവാത്ത വിധം എത്രയോ ഉയരയാണ് ക്രിസ്തു യെമ അക്ബർ സാഹിബേ താങ്കൾ മുമ്പോട്ട് വെക്കും ദൈവസങ്കല്പത്തിൻ്റെ അസഹിഷ്ണതയെക്കായാലും എത്രയും മോളിലാണ് ക്രിസ്തു അതുകൊണ്ട് ക്രിസ്തുവുമായി നിങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെയോ നിങ്ങളുടെ ഇസങ്ങളെയോ വേണ്ട എന്ന് പറയാൻ തക്കബധത്തിലും അവരോട് മറച്യോദ്യം ചോദിക്കാൻ തക്കബധത്തിലും നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെടുക്കണം ഒപ്പം ഇവിടെ തിന്മ പ്രചരിപ്പിക്കുന്ന മതമുണ്ട് അസഹിഷ്ണുത പ്രചരിപ്പിക്കുന്ന മതമുണ്ട് എന്ന് നമുക്ക് കുഞ്ഞുങ്ങളോട് വ്യക്തമാക്കി കൊടുക്കണം നന്മ തിന്മകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നന്മതിന്മകളുണ്ട് അത് ക്രിസ്തു നിഷേധത്തിൻ്റെതുണ്ട് അതോടൊപ്പം തന്നെ എന്തുണ്ട് എല്ലാം ശരിയാണെന്ന് പറയുന്നതിൻ്റെയുമുണ്ട് അപ്പോൾ ഇതെല്ലാം കൃത്യമായും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം വീണ്ടും ക്രിസ്തു വിമർശനത്തിൻ്റെ വീഡിയോകളുണ്ട് അത് ഈ മുതിർന്ന ക്ലാസ്സിലെ പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ചർച്ചകൾ നടത്തണം ഒപ്പം ഈ ക്രിസ്തു വിമർശനത്തിന് മറുപടി നൽകുന്ന അപ്പോളജിസ്റ്റിക് വീഡിയോകൾ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തണം അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചും ചർച്ചകൾ നടത്തിയും പരസ്പരം വെല്ലുവിളിച്ചുമൊക്കെ ഈ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ തന്നെ വളരട്ടെ മത്സരക്ഷമതയുള്ളവരായി അവർ മാറട്ടെ വിശ്വാസത്തെ കവലയിൽ പ്രതിരോധിക്കാൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രതിരോധിക്കാൻ തക്ക വിധത്തിൽ ഉള്ളതായിരിക്കണം നമ്മുടെ മതബോധനം മറ്റു കാര്യങ്ങൾ മാതാപിതാക്കൾ പഠിപ്പിക്കട്ടെ അനുദിന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെന്തൊക്കെയോ അനുഷ്ഠിക്കാനുള്ളവരാണ് ആചരിക്കാനുള്ളവരാണെന്നുള്ള പ്രതീതി വരുത്തി തീർത്ത് കുഞ്ഞുങ്ങളിൽ വിരക്തി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അത് മാതാപിതാക്കൾ കേൾപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ സഭയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളതായ എളിയ ആശയം ഇനി അവസാനമായി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെകുത്താൻ പിശാചൊരുക്കുന്ന ഏറ്റവും വലിയ കെണിയാണ് മതമേതായാലും മ കുഴപ്പമില്ല മനുഷ്യൻ നന്നായാൽ മതി സാധിക്കില്ല സ്നേഹമുള്ളവരെ ഒരു കല്ല് ഞാൻ പറയാം വഴിയരികിൽ കിടക്കുന്ന ഒരു കല്ലിന് പ്രത്യേകം മണമൊന്നും ഉണ്ടാവില്ല എന്നാൽ മുല്ലയുടെ ചോട്ടിൽ കിടക്കുന്ന കല്ലിനോ മുല്ലപ്പൂമ്പിടിയേറ്റു കിടക്കും കല്ലിനേ കല്ലിനു മാത്രമേ നല്ല മണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ചാൽ പോരാ നല്ല മതം ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിക്കുന്ന മതത്തിൽ മാത്രമേ വിശ്വസിക്കാവുള്ളൂ അല്ലാതെ എന്നെ മാത്രം ആരാധിക്കണം എന്നെ മാത്രം ആരാധിക്കണം എൻ്റെ പ്രവാചകനെ പൂജിക്കണം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നരകത്തിലിട്ട് പൊരിക്കൂ എന്ന് പറയുന്ന മതം ഇവിടെ ഉണ്ട് അത് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഏതെങ്കിലും മതം പോരാ അതേപോലെ തന്നെ മതങ്ങളെ മാനിക്കാൻ പഠിപ്പിക്കരുത് സ്നേഹമുള്ളവരെ നക്സലിസം മതം മതം എന്നൊരു ആശയമാണല്ലോ ഒരു വഴിയാണ് ഇപ്പം ഏതെങ്കിലും ആശയം പോരാ നമ്മൾ നക്സലിസത്തിൽ വിശ്വസിച്ചാൽ മതിയോ പോരാ കമ്മ്യൂണിസം മതിയോ പോരാ ക്യാപിറ്റലിസം മതിയോ പോരാ ഏറ്റവും നല്ല ഒരു ഇസം വേണം നമ്മൾ സാമൂഹ്യ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാൻ അതേപോലെ തന്നെയാണ് ഏതെങ്കിലും മതം പോരാ കൃത്യമായ മതത്തിൽ വിശ്വസിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് മതങ്ങളെ അല്ല മാനിക്കേണ്ടത് മനുഷ്യനെയാണ് മാനിക്കേണ്ടത് എന്ന് ചെറുപ്പത്തിലേ തന്നെ പറഞ്ഞു കൊടുക്കണം ജാതിയും മതവുമില്ലാതെ വർണ്ണവർഗവ്യത്യാസമില്ലാതെ മനുഷ്യനെയാണ് മാനിക്കാൻ നമ്മൾ പഠിപ്പിക്കേണ്ടത് മതങ്ങളെയല്ല കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ് ഇവിടെ ഒരാളും തീവ്രവാദിയായിട്ട് ജനിക്കുന്നില്ല ഈ തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന ഒരു മതമാണ് മത നേതാക്കളാണ് ഒരു ഗ്രന്ഥമാണ് ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അത് അത് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ എന്തു പറ്റും അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ കെണിയൊരുക്കി കൊണ്ടുപോകും അതല്ലെങ്കിൽ എല്ലാ മതത്തിലും നന്മയുണ്ടെന്ന് പറഞ്ഞ് നടക്കും നമ്മൾ എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് അത് നമ്മൾ പരിപോഷിപ്പിക്കണം മതങ്ങളെ വളർത്തുക നമ്മുടെ ലക്ഷ്യമല്ല അത് ആ മതങ്ങൾ അവരുടെ പരിശ്രമമായി ചെയ്യട്ടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ മതദർശനം കൃത്യമായ ദൈവദർശനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും അപകടകരമായ മതങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനം നമ്മൾ മക്കൾക്ക് നൽകുകയും ചെയ്യണം അതോടൊപ്പം സ്നേഹമുള്ളവരെ അല്പം ചരിത്രം കൂടി നമ്മൾ പറയണം കാരണം ജെറുസലേമിലാണല്ലോ നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ നയിച്ചത് ജെറുസലേമിൽ നിന്നാണല്ലോ അപ്പസ്തോലന്മാർ സുവിശേഷമായി കടന്നുപോയത് അപ്പസ്തോലന്മാരാരും യുദ്ധം ചെയ്തില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതോടൊപ്പം നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നൊരു മതം സൗദിയിൽ ആരംഭിച്ചു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ പ്രീ ഇസ്ലാമിക് ഹിസ്റ്ററി ഇസ്ലാമിന് മുമ്പുള്ള സൗദിയുടെ ചരിത്രം പുസ്തകമുണ്ട് അത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഇസ്ലാമിന് ശേഷമുള്ള സൗദിയുടെയും മെസ്സോപൊട്ടോമിയൻ പ്രദേശങ്ങളുടെയും ചരിത്ര പുസ്തകമുണ്ട് അതും നമ്മൾ വേദപാഠത്തിൽ ഉൾപ്പെടുത്തണം ഇതൊക്കെ നിസ്സാര മണിക്കൂറുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ സൗദിയുടെ ഇന്നത്തെ ഈ യമൻ്റെ പ്രദേശങ്ങളിലുണ്ടായിരുന്ന വളരെ ശക്തമായ ക്രിസ്ത്യൻ സെറ്റിൽമെൻ്റ് ഉണ്ട് അതോടൊപ്പം ഈ ഭാഗത്തെ ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റ് ഇതൊക്കെ ഒരു കാലം സൗദിയുടെ ഭാഗമായിരുന്നു ഇന്ന് സൗദിയിൽ കുരിശി കുരിശിക്കയറ്റാൻ അനുവദിക്കുകയില്ല ബൈബിൾ പരസ്യമായിട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുക നമുക്കറിയാം അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം ഈ പ്രദേശങ്ങളിലൊക്കെ കൃത്യമായ ക്രിസ്ത്യൻ സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഏറ്റവും പഴക്കമുള്ള ഒരു പള്ളിയുണ്ട് ജുബേൽ ചേർച്ച് അങ്ങനെ ഈ സൗദിയിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ യഹൂദ സാന്നിധ്യങ്ങളെക്കുറിച്ചും അത് എങ്ങനെ ഇല്ലാതായി എന്നുള്ളതിനെക്കുറിച്ചും ഇന്ന് എന്തുകൊണ്ടാണ് സൗദി ബൈബിളോ അതല്ലെങ്കിൽ കുരിശോ സൗദിയിൽ കയറ്റാൻ അനുവദിക്കാത്തത് എന്നും കുരിശ് വരസിനെ ഉപയോഗിക്കുവാൻ അറേബ്യ അറബ്യൻ അറബികൾ അനുവദിക്കാത്തതെന്നും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇതിനൊക്കെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആവശ്യമുള്ളൂ ഇത്തരത്തിൽ സ്നേഹമുള്ളവരെ നമ്മൾ വേദപാഠം പരിശീലിപ്പിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് രണ്ടാമത്തെ കാര്യം പൂർത്തിയാകും എപ്പോഴാണ് സാക്ഷ്യം കൊടുക്കേണ്ടതെന്നും എപ്പോഴാണ് അപ്പോളജിസ്റ്റിക് ആകേണ്ടതെന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും അതായത് ക്രിസ്തുവിനെ നിഷേധിക്കുന്ന യഹൂദരായിട്ടോ ഇസ്ലാം മതസ്ഥരായിട്ടോ സമ്മതിക്കേണ്ടി വരുമ്പോൾ അവിടെ അപ്പോളജിസ്റ്റിക്കായിട്ട് നിൽക്കണമെന്നും എന്നാൽ എല്ലാം മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ അവിടെ സാക്ഷ്യമാണ് ആവശ്യമെന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളർന്നു വരും അങ്ങനെ വേണം നമ്മൾ കൊണ്ടുവരാൻ അപ്പോൾ ഞാൻ പറഞ്ഞ വേദവാർത്ത രണ്ടായിത്തിരിക്കണം രണ്ടായി തിരിച്ച് ഇങ്ങനെ പഠിപ്പിക്കുക പിന്നീട് ഇങ്ങനെ പഠിപ്പിച്ചു വരുമ്പോൾ എപ്പോഴാണ് സാക്ഷ്യം കൊടുക്കേണ്ടതെന്നും എപ്പോഴാണ് വിശ്വാസ പ്രതിരോധം അപ്പോളജിറ്റിക്കാകേണ്ടതെന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം അതാണല്ലോ എമാ പോയ ശിഷ്യന്മാരും റോമാ റോമാക്കാർക്കെഴുതി ലേഖനത്തിൽ ഇരുപത്തെട്ടാം അധ്യായത്തിൽ അവനൊരു വീട് വാടകയ്ക്കെടുത്ത് പ്രവചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഉണ്ടായിരുന്ന കാര്യങ്ങൾ അവിടെയുള്ള റോമാക്കാരുമായി തർക്കിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായി കുറാൻ എടുത്തു വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവരോട് സമ്മതിക്കേണ്ടത് എന്നും എന്നാൽ മതേതരവാദികളുടെ മുമ്പിൽ എങ്ങനെയാണ് സാക്ഷ്യമാകേണ്ടതെന്നും മനസ്സിലാക്കാൻ തക്കുവിധത്തിലുള്ളതായിരിക്കണം നമ്മുടെ വേദപാഠ പരിശീലനം അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ് അവരുടെ വളർച്ചയുടെ നാളുകളിൽ ഒരുപക്ഷെ അവരുടെ ജീവിതം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയേക്കാം അപ്പോൾ സെക്സ് ചാറ്റിങ്ങോ അതേപോലെ മൊബൈലിൻ്റെ ദുർവിനിയോഗങ്ങളോ സമ്പത്തിനോടുള്ള ആസക്തിയോ സ്വാർത്ഥതയോ ഒക്കെ മൂത്ത് ക്രിസ്തുവിൻ്റെ മാർഗങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ച് പോകാൻ സാധ്യതയുള്ളപ്പോൾ അവരോട് പറയണം മക്കളെ നിങ്ങളെ കുറ്റം വിധിക്കുന്നൊരു ദൈവമല്ല ഏത് പാപിക്കും സ്വീകാര്യതയുള്ള മടങ്ങി വന്നാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് നിങ്ങൾ വീഴുമ്പോൾ നിങ്ങൾ ഓർക്കണം സമരിയാക്കാരിയുടെ ഉപമ കാനാൻഖാരിയുടെ ഉപമ നമ്മൾ ഓർക്കണം കാനാൻഖാരിയുടെ സംഭവം നമ്മൾ ഓർക്കണം വ്യഭചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ഓർക്കണം സ്വർഗീയ അപ്പച്ചൻ എങ്ങനെയാണ് പെരുമാറിയത് നമ്മൾ ഓർക്കണം സ്വപുത്രനെ നൽകാൻ തക്കവിധം നമ്മെ സ്നേഹിച്ച തന്നെ തന്നെ നൽകാൻ തക്കവിധം നമ്മെ സ്നേഹിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് പാപത്തിലായിരിക്കുമ്പോൾ ആ പാപവുമായി അവൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം നമ്മൾ സെക്സ് ചാറ്റിങ്ങിന് അടിമപ്പെട്ടു പോയാൽ ആ മൊബൈലുമായി ചെന്നിട്ട് പറയണം കർത്താവേ ഞാൻ സെക്സ് ചാറ്റിങ്ങിന് അടിമപ്പെട്ടു പോയി എന്നെ മോചിപ്പിക്കണമേ എന്ന് പറയണം അപ്പോൾ സ്നേഹമുള്ളവരെ അവൻ വിടുതൽ തരുന്നടം വരെ കൃ നമ്മൾ അവൻ തൃപ്പാദത്തെങ്കിലായിരുന്നു കൊണ്ട് അവനെ നിർബന്ധിച്ച് പ്രാർത്ഥിക്കുവാന് ആണ് നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടത് അല്ലാതെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് കണ്ണടക്കം കാണിക്ക് കാതടക്കം കാണിക്ക് നാവടക്കം കാണിക്ക് കുറ്റം പറയരുത് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഭാരപ്പെടുത്തരുത് മറിച്ച് നമ്മുടെ കർത്താവിനെയാണ് അവർക്ക് കൊടുക്കേണ്ടത് അവനാണ് അവർ ലോഹപ്പെടേണ്ടത് നമുക്ക് മനസ്സിലാക്കാനും അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും അവരിൽ വിശ്വാസം കർത്താവിനെക്കുറിച്ചുള്ള വിശ്വാസം അവരിൽ വർദ്ധിപ്പിക്കണം ക്രിസ്തുവിനെ ഒഴിവാക്കാനാവാത്ത വിധം ഈ ബൈബിളിൻ്റെ വെളിച്ചത്തിലും നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളിൽ വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഹെബ്രായ ലേഖൻ പറയുന്ന ഒരു വചനമോർത്ത് കൊണ്ട് നമുക്ക് നിർത്താം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ലോ നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ അതുകൊണ്ട് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ പ്രത്യാശയോടെ സമീപിക്കാം ഇതായിരിക്കണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയേണ്ടത് നിങ്ങളേതവസ്ഥയിലാണെങ്കിലും അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് അതുകൊണ്ട് ഏത് പാപാവസ്ഥയിലും നിങ്ങൾക്കോടിയൊളിക്കുവാനും ന്യായം പറയുവാനും ഒരു സാധ്യതയുമില്ല മക്കളെ കാരണം നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാനായി വന്നവനാണ് നമ്മുടെ കർത്താവ് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് പാവാവസ്ഥയെ പ്രതി നിങ്ങൾ കുളിച്ചു കഴിയാൻ കഴിയുകയില്ല മക്കളെ നമുക്ക് പറയാൻ പറ്റണം ഈ ഒരു ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഇത്ര നല്ലൊരു ദൈവത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ ആർക്കാണ് അവനിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുക